Hello friends, welcome back to our channel. Now, in this video, I am going to show you a princess cut saree blouse cutting and stitching. Now, I am going to show you the last step. Now, I have a lining tone. I have a half height. I have a blouse.
അതിനുശേഷം ഞാനിവിടെ 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ആ സെയിം 2.5 ഇഞ്ച് തന്നെ ഞാൻ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ബോക്സ് പോലെ വരച്ചെടുക്കാനാണ്. അതിനുശേഷം ഇതിനൊന്ന് ജസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വരച്ച് കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് കുറച്ച് നെക്ക് ഇത്രയും കൂടിയും വൈഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പുറത്തേക്ക് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വിരിച്ചിട്ടാണ് നെക്ക് ചെയ്യണേ, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറത്തേക്ക് ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു ഷേപ്പാണ് കേട്ടോ ചെയ്ത് കൊടുക്കണേ. അങ്ങനെ നമ്മൾ ബാക്ക് പാർട്ടിലെ മെഷർമെന്റ്സ് ഒക്കെ എടുത്ത് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ബാക്ക് പാർട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് എങ്ങനെയാ കട്ട് ചെയ്യണേ നോക്കാം. അടുത്തത് നമുക്ക് ഇനി ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ അതിനായിട്ട് ഞാൻ ഇതുപോലെ തുണി ഹാഫ് ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ലൈനിങ് തുണി ഹാഫ് ആയിട്ട് ഞാൻ ഇതുപോലെ മടക്കിയിട്ടു, നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പൊ ഞാൻ ഇതുപോലെ തുണി ഹാഫായി മടക്കിയിട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ബാക്ക് പാർട്ട് എടുത്ത് ഇതിന്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു മാർജിൻ ഉണ്ടല്ലോ അത് പുറത്തേക്ക് അതൊന്ന് വേണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് മടക്കി വെച്ചോ കേട്ടോ. അതിനുശേഷം മാത്രം നിങ്ങൾ കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിത് ഷോൾഡറൊക്കെ കറക്റ്റ് ചെയ്ത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ബാക്ക് പാർട്ടിന് വേണ്ടി മാത്രം ഇട്ടതാണ് കേട്ടോ, അതുകൊണ്ട് അത് ഇങ്ങോട്ട് വെക്കുന്നില്ല. അത് വേണമെങ്കിൽ നിങ്ങൾ ഫോൾഡ് ചെയ്തോളൂ, കുഴപ്പമില്ല. ഓക്കെ, ബാക്കിയെല്ലാം ഞാൻ കറക്റ്റ് ഇതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ കറക്റ്റ് ഈ ഇതേ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കുകയാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. കറക്റ്റ് ഞാൻ ഈ ഒരു ഷേപ്പ് വരച്ചെടുക്കുകയാണ്. ഞാൻ നെക്ക് എടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു നെക്ക് ഞാൻ ഇങ്ങനെ അടയാളപ്പെടുത്തുന്നില്ല, കാരണം നമ്മുടെ ഫ്രണ്ട് നെക്ക് എന്ന് പറയുന്നത് 6 ഇഞ്ചാണ്. അപ്പോൾ കറക്റ്റ് 6 ഇഞ്ച് എവിടെയാണോ വരണേ അവിടെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് 6 ഇഞ്ച് വരണത്, അവിടെയൊന്ന് ഞാൻ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അതിനുശേഷം ഇതൊന്ന് ബോക്സ് പോലെ വരച്ചെടുക്കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ആ ഒരു ഫ്രണ്ട് നെക്ക് ഞാൻ ഇതുപോലെ ഒന്ന് വൈഡാക്കി വരച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു ക്ലോത്ത് പീസ് എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ ഇതേ ഇതുപോലെ ബാക്ക് പാർട്ട് വെച്ച് ട്രേസ് ചെയ്ത് വരച്ചതാണ് കേട്ടോ ഇത്, നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കണോ. ഓക്കെ, നമ്മൾ ഇതുപോലെ തന്നെയല്ല കട്ട് ചെയ്യാൻ പോണേ. നമ്മൾ അടിയിൽ 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ലീവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അടിയിൽ 1 ഇഞ്ച് ഫ്രണ്ട് പാർട്ടിന് എക്സ്ട്രാ ലീവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മോൾ ഭാഗത്ത് ഞാൻ 1 ഇഞ്ചാണ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞാൻ 1 ഇഞ്ച് എക്സ്ട്രാ ദേ ഇങ്ങോട്ട് നീട്ടി വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടിയിൽ ഞാൻ 2 ഇഞ്ചും എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അടിയിൽ 2 ഇഞ്ച് ഞാൻ എക്സ്ട്രാ ഇതുപോലെ ലീവ് ചെയ്തു. അതിനുശേഷം ഇതിനൊന്ന് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ടക്കൊക്കെ ഇടുമ്പോൾ നമുക്ക് എക്സ്ട്രാ കുറച്ച് തുണി വേണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ 2 ഇഞ്ചും ഇവിടെ ഞാൻ 1 ഇഞ്ചും എക്സ്ട്രാ ലീവ് ചെയ്തത്. അതിനുശേഷം ദേ അടിയിൽ നമ്മൾ 1 ഇഞ്ച് തന്നെ ലീവ് ചെയ്തിട്ട് കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക കേട്ടോ. ദേ ഇങ്ങോട്ടൊന്ന് നമുക്ക് സ്ട്രെയിറ്റ് വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പം ഞാൻ ഇതുപോലെ കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം പ്രിൻസസ് കട്ടിൻ്റെ ഷേപ്പ് ഇതിൽ വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഇത് ഒന്ന് കട്ട് ചെയ്യട്ടെ കേട്ടോ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ കൈക്കുഴി ഒന്ന് 1/2 ഇഞ്ച് ഒന്ന് ഞാൻ ഇതുപോലെ ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലെ കൈക്കുഴി ഞാൻ ഇതുപോലെ ഒന്ന് കുഴിച്ചൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി കുഴിച്ച് വരച്ചേക്കടെയാണ് കട്ട് ചെയ്യാൻ പോണേ. ഓക്കെ, ഇനി നമുക്ക് പ്രിൻസസ് കട്ടിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ ഈ ഒരു പോയിന്റിൽ നിന്ന് ഞാനൊരു 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. 1/2 ഇഞ്ച് എവിടെയാണോ വരണേ ഞാൻ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പോയിന്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു പോയിന്റാണ് നമ്മുടെ 1/2 ഇഞ്ചിൻ്റെ പോയിന്റ്.
അതിനുശേഷം കറക്റ്റ് ആ ഒരു പോയിന്റിന്റെ മുകളിൽ ടേപ്പ് വരാൻ പാകത്തിന് ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തു. ആ പോയിന്റിന്റെ മുകളിലാണ് കേട്ടോ ടേപ്പ് വെച്ചിരിക്കണേ. അതിനുശേഷം ഞാൻ 9.5 ഇഞ്ച് എവിടെയാണോ വരണേ ആ ഒരു ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ അത് ഈ ഒരു സ്ഥലത്താണ് 9.5 ഇഞ്ച് വരണേ, ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പൊ നമുക്ക് വേണ്ടത് ഈ ഒരു 9.5 പോയിന്റ് ആണ്. ഓക്കെ, ഈ ഒരു പോയിന്റിന്റെ പ്രത്യേകത എന്താ ഞാൻ പറഞ്ഞുതരാം. ഇവിടുന്ന് 3.5 ഇഞ്ച് ആയിരിക്കും കണ്ടോ, ഇവിടുന്ന് നമുക്ക് 3.5 ഇഞ്ച് കിട്ടി. അതുപോലെ തന്നെ മോൾഭാഗം മുതൽ അടി വരെ 9.5 ഇഞ്ചും ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. മോൾഭാഗം മുതൽ അടി വരെ 9.5 ഇഞ്ച്, ഇങ്ങോട്ട് 3.5 ഇഞ്ച്, അങ്ങനെ ഒരു പോയിന്റ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ ആ ഒരു പോയിന്റ് ഞാൻ ഇതുപോലെ കണ്ടെത്തി, ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. അതിനുശേഷം ഞാൻ ഈ ഒരു പോയിന്റിൽ നിന്ന് 3 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. ഈ ഒരു പോയിന്റിൽ നിന്ന് ഞാൻ 3 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഇവിടുന്ന് ഞാൻ ഇങ്ങോട്ടൊരു ലൈൻ വരച്ചു കൊടുക്കാൻ പോവാണ്. അപ്പൊ നോക്കുക, ഞാൻ ഇതുപോലെ ലൈൻ വരച്ചിട്ടുണ്ട്, ഞാൻ ഒന്ന് ഡാർക്കൺ ചെയ്ത് കാട്ടിയരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഇതുപോലെ ലൈൻ വരച്ചു. അതിനുശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് 1.5 ഇഞ്ച് ഞാൻ ഈ ഒരു സൈഡിലോട്ട് മാർക്ക് ചെയ്യാണ്, 1.5 ഇഞ്ച് കേട്ടോ. അപ്പൊ ഞാൻ ദേ ഇങ്ങോട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഞാൻ ആ ഒരു പ്രിൻസസ് കട്ടിന്റെ ഷേപ്പ് വരയ്ക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ആം ഹോളിന്റെ അവിടെ നിന്ന് ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആം ഹോളിന്റെ അവിടെ നിന്ന് ഞാൻ ഇതുപോലെ വരച്ചു. അതിനുശേഷം ഇങ്ങോട്ട് ഈ ഒരു ഷേപ്പ് വരയ്ക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു ഷേപ്പ് പ്രിൻസസ് കട്ടിന്റെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്, ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യണ ഒരു മെത്തേഡാണ് കേട്ടോ ഇത്. അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. ഇത് സെന്റർ പാർട്ട്, പിന്നെ രണ്ട് സൈഡിലും ജോയിൻ ചെയ്യാനുള്ള പാർട്ട്. അപ്പൊ നമ്മൾ ഇത് ബാക്കും ഫ്രണ്ടും എങ്ങനെയാണോ കട്ട് ചെയ്തത് അതുപോലെ തന്നെ, ഒരു ഡിഫറൻസും ഇല്ല കേട്ടോ. നമ്മൾ മെയിൻ ക്ലോത്തിലും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പൊ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാം. നമ്മൾ ലൈനിങ് എങ്ങനെയാണോ കട്ട് ചെയ്തത് അതുപോലെ തന്നെ ഞാൻ മെയിൻ ഫാബ്രിക്കിലും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ. അപ്പൊ ഇതുപോലെ തന്നെ ഞാൻ ബാക്കും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വന്നിരിക്കണേ മെയിൻ ക്ലോത്തിന്റെ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അതിനുശേഷം ഞാൻ 2 ഇഞ്ച് വീതിക്ക് ഞാൻ ഇതുപോലെ തുണി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും മടക്കി അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 2 ഇഞ്ച് വീതിക്ക് അത്യാവശ്യം ലെങ്ത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ എടുത്തോളൂ ആവശ്യം ഇല്ലെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് ലെങ്ത്തിൽ ഇതുപോലെ 2 ഇഞ്ച് വീതിക്ക് തുണി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ കുറച്ചധികം ക്രോസ് പീസ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ക്രോസ് പീസ് നമുക്ക് നെക്ക് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ സ്ലീവ്സ് ചെയ്തെടുക്കാനുമാണ് കേട്ടോ യൂസ് ചെയ്യണേ. നമ്മളിത് സ്ലീവ്ലെസ് ആണ് ചെയ്യണേ. അപ്പം നമുക്ക് ഈ ഒരു ക്രോസ് പീസ് സ്ലീവ്സിൻ്റെ അവിടെ അറ്റാച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ബാക്ക് പാർട്ട് ഓപ്പൺ ആണ്. അപ്പം നമുക്ക് ഹുക്കും ഹുക്കിൻ്റെ കൊളുത്തും വെക്കാനായിട്ട് ഞാൻ ഇതുപോലെ 2 തുണി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതും ഞാൻ അത്യാവശ്യം ലെങ്ത്തിൽ കട്ട് ചെയ്യുന്നുണ്ട്, ആവശ്യമില്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കട്ട് ചെയ്ത് കളയാലോ. അപ്പോൾ ലെങ്ത്ത് ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് 2.5 ഇഞ്ചാണ്. 2.5 ഇഞ്ച് എന്ന് പറയുന്നത് ലൈനിങ് ക്ലോത്തിൽ നിന്നാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ മെയിൻ ഫാബ്രിക്കിൽ നിന്ന് ഞാൻ 3 ഇഞ്ചിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് മെയിൻ ക്ലോത്തിൽ നിന്നാണ് കേട്ടോ 3 ഇഞ്ച് വീതിക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കണേ. ലെങ്ത്ത് 2 സെയിം ആണ് എടുത്തിരിക്കണേ, കുറച്ചധികം എടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളത് ഞാൻ കട്ട് ചെയ്ത് കളയും. ഓക്കെ, അപ്പോൾ ഒട്ടും കുറയണ്ട. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കട്ടിങ് പാർട്ടിൽ ഒരു ഡൗട്ടും ഇല്ലാന്ന് വിചാരിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യണേ നോക്കാം. ഇനി നമുക്ക് സ്റ്റിച്ചിങ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. വളരെ സിമ്പിളാണ്. അപ്പം നമ്മളിത് ലൈനിങ് ഉള്ളതല്ലേ ചെയ്യണേ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ മെയിൻ ഫാബ്രിക് കണ്ടോ, ഇതാണ് നമ്മുടെ മെയിൻ ഫാബ്രിക്ക്. ഈ ഒരു മെയിൻ ഫാബ്രിക്കിൻ്റെ മുകളിലോട്ട് നമ്മുടെ ലൈനിങ് വെക്കുക. നമ്മൾ രണ്ടും ഒരേ വലുപ്പത്തിലാണല്ലോ കട്ട് ചെയ്തെടുത്തിരിക്കണേ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാറി തെന്നി മാറി പോകാണ്ടിരിക്കാനായിട്ട് കറക്റ്റ് ഇതുപോലെ തന്നെ വെച്ചിട്ട് ഈ അരികത്തേക്കടി ഒന്ന് അരിക് ചേർന്ന് തന്നെ അടിക്കണം കേട്ടോ. ഈ അരികത്തേക്കടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോവുക കേട്ടോ. അങ്ങനെ തന്നെ ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടെല്ലാം അതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഇത് ഈ അരിക് ചേർന്ന് കംപ്ലീറ്റ് ഫുൾ
ഈയൊരു ഫുൾ ബ്ലൗസ് ചെയ്തെടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ആദ്യത്തെ സ്റ്റെപ്പ്, നിങ്ങളത് ചെയ്യുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ രണ്ടും കൂടി ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തുണി തെന്നി നീങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നോക്കുക, നമ്മൾ മെയിൻ ക്ലോത്തും ലൈനിങ്ങും ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ക്ലോത്ത് അധികമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഞാനതൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് പാർട്ടിലെ മൂന്ന് പീസും ലൈനിങ്ങും ആയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നോക്കുക, നമ്മൾ ബാക്ക് പാർട്ട് ഇതുപോലെ ലൈനിങ്ങും ആയിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ രണ്ട് സൈഡിൽ വയ്ക്കാനുള്ള പീസ് ഇതുപോലെ ലൈനിങ്ങും ആയിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ സെൻറ്റർ പീസ് എല്ലാം നമ്മൾ ഇത് ഇതുപോലെ തന്നെ ജോയിൻ ചെയ്തെടുത്തു കേട്ടോ. ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. വേറെ ഒന്നുമില്ല, നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഇതുപോലെ ഒരുമിച്ച് വെച്ച് സൈഡിൽ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു പോയി. ഓക്കെ, ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിലെ രണ്ട് പീസ് രണ്ട് സൈഡിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിനായിട്ട് നമ്മൾ സെൻറ്റർ പാർട്ട് ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ രണ്ട് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടില്ലേ, അത് ഇതുമായിട്ട് എങ്ങനെ അറ്റാച്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പം ഞാൻ ഈ ഒരു സൈഡിലെ പീസ് എടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഇങ്ങനെയാണ് കേട്ടോ വരിക, ഇങ്ങനെയും വരും. ഇത് നമ്മൾ എങ്ങനെ അറ്റാച്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പം ഈ ഒരു ക്ലോത്തിൻ്റെ നല്ല വശവും ഈ ഒരു സൈഡിലെ ക്ലോത്തിൻ്റെ നല്ല വശവും ഇത് ഇതുപോലെ ചേർത്ത് വയ്ക്കുക. രണ്ടിൻ്റെയും നല്ല വശം ഞാൻ ഇതുപോലെ ചേർത്ത് വെച്ചു. അതിനുശേഷം നോക്കുക, രണ്ടിൻ്റെ ഈ അറ്റം ഉണ്ടല്ലോ, ഈ അറ്റം ദേ ഇങ്ങനെ പിടിച്ച് നമ്മൾ ജോയിൻ ചെയ്ത് വരിക കേട്ടോ. ഇങ്ങനെ അടിച്ചടിച്ച് പോവാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. എൻഡ് വരെ നമ്മൾ ഇതുപോലെ തന്നെ ജോയിൻ ചെയ്ത് പോവാം. ഇതുപോലെ അറ്റം വരെ അടിച്ച് പോവാം. അപ്പം ഞാൻ അടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് ഇതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ വളരെ നീറ്റായിട്ട് ഈ ഒരു സൈഡ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത സൈഡും ജോയിൻ ചെയ്തെടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്രണ്ട് പാർട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ ഈ ഒരു പ്രിൻസസ് കട്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ടിലെ ഹുക്കൊക്കെ സെറ്റ് ചെയ്യണം എങ്ങനെയാന്ന് നോക്കാം കേട്ടോ. അടുത്ത് ഇനി നമുക്ക് ബാക്ക് പാർട്ട് ചെയ്യാം. അതിനായിട്ട് ബാക്ക് പാർട്ട് ഓപ്പൺ അല്ലേ, അപ്പം ഞാൻ ജസ്റ്റ് ഇതുപോലെ ബാക്ക് പാർട്ട് ഹാഫായിട്ട് മടക്കി വെച്ചിട്ട് ജസ്റ്റ് ആ സെൻറ്റർ പാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ജസ്റ്റ് സെൻറ്റർ പാർട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ രണ്ട് പീസ് കിട്ടും. ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ ഒരു ഭാഗത്ത് ഹുക്ക്, ഒരു ഭാഗത്ത് ഐ, അങ്ങനെയാണ് കൊടുക്കാൻ പോണേ. ആദ്യം തന്നെ നമ്മൾ 3 ഇഞ്ചിൽ കട്ട് ചെയ്ത് വെച്ച തുണി ഇതുപോലെ ബാക്ക് പാർട്ടിൽ നമ്മൾ വെച്ച് കൊടുക്കും. ഓക്കെ, അതിനുശേഷം മോൾ ഭാഗം മുതൽ അടി വരെ നമ്മളൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ട് നമ്മൾ അടിച്ചു കൊടുക്കുക. അപ്പം ഇതാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോണേ. അപ്പോൾ നമ്മൾ ഇത് ഇതുപോലെ അറ്റഭാഗം അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു തുണി ഇത് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഈ ഒരു തുമ്പ് ഭാഗം ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തു. തുമ്പ് ഭാഗം ഞാൻ ഇത് ഇതുപോലെ ഒന്ന് മടക്കിയിട്ടുണ്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ഞാൻ ഇത് ഇങ്ങോട്ടൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇങ്ങോട്ടൊന്ന് വെച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നോക്കുക, നമ്മൾ ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള എക്സ്ട്രാ പീസ് ഞാൻ കട്ട് ചെയ്ത് കളയാണ് കേട്ടോ. മോൾ ഭാഗത്ത് എക്സ്ട്രാ കുറച്ച് ക്ലോത്ത് ഉണ്ട്, അത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ നമ്മൾ ഇത് ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അടിഭാഗവും ഞാൻ ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. അടുത്തത് നമ്മൾ റൈറ്റ് സൈഡിലെ പീസാണ് എടുത്തിരിക്കണേ. 2.5 ഇഞ്ച് വീതിയിൽ നമ്മളൊരു തുണി കട്ട് ചെയ്തില്ലേ,
തുണി ആദ്യം തന്നെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഹാഫ് ആയിട്ട് മടക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലെ ഹാഫ് ആയിട്ട് മടക്കിയിട്ടുണ്ട്. അതിനുശേഷം മെയിൻ ക്ലോത്തിൻ്റെ മുകളിലോട്ട് ഇത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോരുക കേട്ടോ. അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഞാൻ എക്സ്ട്രാ നിൽക്കണ ഈ ഒരു തുണി ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഞാൻ ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് വെച്ച് പതിച്ചടിക്കാൻ പോവാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് വെച്ച് ഈ ഒരു ലൈനിങ്ങിൻ്റെ മുകളിൽ പതിച്ചടിക്കും. അപ്പം ഞാൻ ഇത് ഇതുപോലെ പതിച്ചടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് അതൊന്ന് ഇതുപോലെ ഒന്ന് ബാക്കോട്ട് മടക്കിയിട്ട് ഹെം ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണേ. ഇനി ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഹെം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണേ. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇങ്ങോട്ട് മടക്കിയിട്ട് ഒന്ന് ഹെം ചെയ്ത് കൊടുക്കും. ഓക്കെ, അതിനുശേഷം ഈ എക്സ്ട്രാ നിൽക്കണ ഈ ഒരു ക്ലോത്തൊക്കെ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കളയും, അത്രേ ഉള്ളൂ. അടുത്തത് നമുക്ക് അടിഭാഗം മടക്കി അടിക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇതിന് 2 ഇഞ്ച് വീതിയുള്ള തുണി കട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് അതിനൊന്ന് ഇതുപോലെ ഒന്ന് ഹാഫാക്കി മടക്കിയിട്ട് ഒന്ന് അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോരുകയാണ് കേട്ടോ. അപ്പോൾ നോക്കത് ഇതുപോലെ ഈ ഒരു തുണി ഹാഫായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ബാക്ക് പാർട്ട് ഇതുപോലെ എടുക്കുകയാണ്, ബാക്ക് പാർട്ടിൻ്റെ അടിവശം. എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തുണി ഇതേ കറക്റ്റ് ഞാൻ ഇതുപോലെ ഒന്ന് ചേർത്ത് വയ്ക്കും. അതിനുശേഷം സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് പോകും കേട്ടോ. ഞാൻ കാട്ടിത്തരാം. അപ്പോൾ ഞാൻ അറ്റഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് ഹാഫാക്കി ഒന്ന് ഇതുപോലെ മടക്കി ജസ്റ്റ് ഒന്ന് ഇതിക്കണേ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോരുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അറ്റം വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം ഇതൊന്ന് ഇങ്ങനെ വെച്ച് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ പതിച്ചടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഇതൊന്ന് ഹെം ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണേ. സ്റ്റിച്ച് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ഹെം ചെയ്ത് കൊടുക്കും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നോക്കുക, നമ്മൾ ബാക്ക് പാർട്ടിൽ ചെയ്ത പോലെ തന്നെ ഇവിടെയും ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മടക്കി അടിച്ചിട്ട് പിന്നെ നമ്മൾ ഹെം ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ടൈമിൽ കയറ്റിറക്കം വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള തുണിയൊന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് എടുത്തോ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും കയറ്റിറക്കോ ഡിഫറൻസോ ഉണ്ടെങ്കിൽ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് റെഡിയാക്കി എടുക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം, അതിൻ്റെ മുകളിലോട്ട് ബാക്ക് പാർട്ടിൻ്റെ നല്ല വശം ചേർത്ത് വയ്ക്കുക. ക്ലിയർ ആയല്ലോ. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശം, നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അങ്ങനെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രോസ് പീസ് വെച്ച് നെക്കും സ്ലീവ്സിൻ്റെ അവിടെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നോക്കുക, ഞാൻ ക്രോസ് പീസ് ക്രോസ് ആയിട്ട് കുറേ പീസുകൾ ഇതുപോലെ കട്ട് ചെയ്ത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നെക്ക് സ്റ്റിച്ച് ചെയ്യാനും സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്യാനുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ക്രോസ് പീസ് കറക്റ്റ് ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കിയിട്ട് അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്രോസ് പീസ് ജോയിൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കാട്ടിത്തരാം കേട്ടോ. ഇങ്ങനെ വെച്ച് എൻഡ് വരെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് കാട്ടിത്തരാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട്. അതിനുശേഷം ഞാൻ നെക്ക് ഈ ഒരു ക്രോസ് പീസ് വെച്ച് ചെയ്തെടുക്കുകയാണ്. വളരെ സിമ്പിളാണ് കേട്ടോ. അതായത് ഞാൻ ഇതുപോലെ വയ്ക്കും ഈ അറ്റത്ത്. അതിനുശേഷം അറ്റൊന്ന് ഇതേ ഫോൾഡ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. അതിനുശേഷം ജസ്റ്റ് ഒന്ന് നീക്കി ഫുൾ നെക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കും. ഇതുപോലെ ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ ഫുൾ നെക്ക് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, ഞാൻ കാട്ടിത്തരാം. ക്രോസ് പീസ് ഇതുപോലെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സാധാരണ നെക്കിനൊക്കെ ചെയ്യണ പോലെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കുക കേട്ടോ.
അറ്റം വരെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ അറ്റം വരെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കണം കേട്ടോ. ഇത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നമുക്കൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം. അപ്പം ദേ ഇതുപോലെ ഒന്ന് എടുക്കുക. അതിനുശേഷം നമുക്ക് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം കേട്ടോ. ഇത് പതിച്ചടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞു. അതിനുശേഷം ഇങ്ങനെ എടുത്ത് ഇതൊന്ന് ഹെം ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പം നെക്ക് നമ്മൾ ഹെം ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ആദ്യം ഒന്ന് പതിച്ചടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഹെം ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഇതൊന്ന് പതിച്ചടിക്കുകയാണ് എൻഡ് വരെ. അങ്ങനെ നമ്മൾ ക്രോസ് പീസ് വെച്ച് ഇതുപോലെ എൻഡ് വരെ ഇതുപോലെ പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഇതൊന്ന് ഇതുപോലെ ഒന്ന് താത്തിയിട്ട് ഒന്ന് ഹെം ചെയ്ത് കൊടുക്കുക കേട്ടോ. അറ്റം വരെ ഒന്ന് ഹെം ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ നെക്ക് നമുക്ക് വളരെ നീറ്റായിട്ട് കിട്ടും കേട്ടോ. നോക്കിയാൽ നെക്ക് നമുക്ക് വളരെ നീറ്റായിട്ട് ഇതുപോലെ കിട്ടി. ഇതുപോലെ തന്നെയാണ് നമ്മൾ സ്ലീവ്സിൻ്റെ അവിടെയും ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ സ്ലീവ്സും ഇതുപോലെ തന്നെ ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കണേ. അപ്പം നമ്മൾ നെക്ക് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ട് ഹെം ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. അതിനുശേഷം നമ്മളിതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഷേപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഏറ്റക്കുറച്ചിലോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതേ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നമ്മൾ ഷേപ്പ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ലാസ്റ്റ് ഹെം ചെയ്തു, പിന്നെ കൊളുത്തും വെച്ച് കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് അങ്ങനെ നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.